ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഗെയിൻ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫേസ് വാഷ് ആണ്. തമ്പനയിൽ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും ഏതാണ് ഫേസ് വാഷ് എന്നുള്ളത്. സോ നമുക്കറിയാം, ഹിമാലയയുടെ ഓൾമോസ്റ്റ് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ ചെറുതിലെ നമ്മളൊരു ഫേസ് വാഷ്, നമ്മൾ സോപ്പൊക്കെ മാറ്റി ഫേസ് വാഷ് യൂസ് ചെയ്യാൻ തുടങ്ങുന്ന ടൈമിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് ആയിരിക്കും ഹിമാലയയുടെ നീം ഫേസ് വാഷ് എന്ന് പറയുന്നത്. ഭയങ്കര അഡ്വർടൈസ്മെൻ്റ് സംഗതികളൊക്കെ ആയിരുന്നു. നമ്മൾ ആക്നി എന്നൊക്കെ അല്ലെങ്കിൽ പിമ്പിൾസ് എന്നൊക്കെ നമുക്ക് വരാൻ തുടങ്ങുന്ന ആ സമയത്ത് നമ്മൾ ഈ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള സംഗതിയാണ് നമ്മുടെ ഹിമാലയയുടെ നീം. ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും അത് യൂസ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ സ്മെല്ലാണെങ്കിലും കാര്യങ്ങളാണോ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ കുറേ നാളുകളായിട്ട് ഞാൻ അങ്ങനെ അതാ ഒരു ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യാറേയില്ല. ഹിമാലയയുടെ സാധനങ്ങളെല്ലാം നല്ലതാണ്, പക്ഷേ നമ്മൾ ഒരു കോളേജ് സമയത്ത് അല്ലെങ്കിൽ സ്കൂൾ ഡേയ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത പോലെ നമ്മളിപ്പോൾ അങ്ങനെ ഹിമാലയയുടെ പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യാറില്ലായിരുന്നു. പേഴ്സണലി ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് പറയുന്നത്. ബട്ട് ഈ ഒരു കഴിഞ്ഞിടയിൽ ഞാനിങ്ങനെ ആമസോണിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു സാധനം കണ്ടു കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം ഡാർക്ക് സ്പോട്ട് ക്ലിയർ ചെയ്യും എന്നും പറഞ്ഞിട്ട് ഹിമാലയയുടെ ഒരു പ്രൊഡക്റ്റാണ് ടേമറിക് ഫേസ് വാഷ്. ഫേസ് വാഷാണിത്. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ്, ഹിമാലയയുടെ നീം നമ്മൾ കണ്ടിട്ടുണ്ട്, വേറെ അവരുടെ പല ഫേസ് വാഷ് കണ്ടെങ്കിലും ഈ ഒരു ഐറ്റം എനിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുമില്ല, എനിക്കിതിനെക്കുറിച്ച് അറിയുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് വാങ്ങിച്ച് നോക്കാം. അപ്പോൾ ഞാൻ നല്ലൊരു ഫേസ് വാഷ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പൊതുവേ സാലിസിലിക് ആസിഡ് ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനത്തെ ഒരു സാധനം നോക്കി. അപ്പോൾ ഇത് കിട്ടിയത്, ഇത് വരുന്നത് 180 രൂപയാണ് കേട്ടോ. ഇതിന് ഇത് 100 ml പ്രൊഡക്റ്റാണ്, 180 രൂപയുള്ളൂ. അതിലും കുറവായിട്ട് നമുക്ക് ആമസോണിൽ കിട്ടും കേട്ടോ. ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് വിസിബിളി റെഡ്യൂസ് ഡാർക്ക് സ്പോട്ട് എന്ന്. അപ്പോൾ എനിക്ക് അതായിരുന്നു അറിയേണ്ടത്. ഓക്കെ, ഇതുകൊണ്ട് പോകും, ഈ 180 രൂപയുടെ ഈ ഒരു ഫേസ് വാഷ് കൊണ്ട് നമുക്ക് ഡാർക്ക് സ്പോട്ട് പോകുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സംശയം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫുൾ ഇത് ഈ ഒരു ഇതിനകത്ത് ഇനി ഒന്നും തന്നെ ഇല്ല, ലേശം അവിടെ ഇവിടെയായിട്ട് എന്തോ ശകലമുണ്ട്. കാണുന്നുണ്ടോ, ശകലം ഉണ്ട് അതിൻ്റെ മൂട്ടിൽ, അത്രയേ ഉള്ളൂ. ബാക്കി മുഴുവൻ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഞാൻ നോക്കുമായിരുന്നു ഇത് ഫുൾ യൂസ് ചെയ്ത് കഴിയുന്നവരെ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത്. ശരിക്കും മാറ്റമുണ്ട് കേട്ടോ, കനം മാറ്റം എന്ന് വിചാരിക്കരുത്. ഒരു 3 ബോട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ യൂസ് ചെയ്താൽ നല്ല വ്യത്യാസം വരും. പക്ഷേ ഞാൻ ഈ ഒരു ബോട്ടിലാണ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. നല്ല ചേഞ്ചുണ്ട്. നല്ല ചേഞ്ചുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഫേസ് നല്ല ഒരു ബ്രൈറ്റൺ ആയതായിട്ട്, ഒരു ഇത് ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫേസ് ഒരു ഡൾനെസ് ഉണ്ടെങ്കിൽ അത് മാറുന്നുണ്ടെന്ന് വെച്ചാൽ പിഗ്മെൻറ്റേഷൻ പോവുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് ആ ഒരു ഫുൾ ഡേർട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നല്ല ഉള്ളിൽ നിന്ന് നല്ലപോലെ ഇതിനെ ക്ലെൻസ് ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഫേസ് വാഷൊക്കെ എല്ലാം അങ്ങനെ ചെയ്യും, പക്ഷേ ചിലതൊക്കെ നമ്മൾ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ കറുത്തു പോകും. അങ്ങനത്തെ ഒരു ലൈനം സാധനങ്ങളുണ്ട്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു അടിപൊളി സാധനമാണ്. നല്ല രീതിക്ക് ഒരു ഫ്രഷ്നെസ് കിട്ടും. നമുക്ക് ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഒരു ഫ്രഷ്നെസ് നമ്മുടെ ഫേസിൽ ഉണ്ടാകും, ഒരു ഗ്ലോ വന്നിട്ടുണ്ടാകും ഫേസിൽ. അത് പക്ഷേ ഇവർ ഇതിനകത്ത് പറയുന്നൊന്നുമില്ല. എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നിയ സാധനമാണ്. ഇത് ടേമറിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആക്നീനെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. സോ ആക്നി പ്രോൺ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹിമാലയയുടെ പൊതുവെയുള്ള പാക്കേജിംഗ് ഒക്കെ പോലെ തന്നെ. ഇത് ഇവിടെ ഒരു ചെറിയൊരു എലയുടെ ഒരു സംഗതി, ഇത് പുതിയതായിട്ട് എനിക്ക് തോന്നി. മറ്റേ നമ്മുടെ നോർമൽ നമ്മുടെ ഹിമാലയയുടെ സാധനങ്ങൾക്ക് ഇങ്ങനത്തെ സാധനമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് പുതിയതാണ്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. മൊത്തത്തിൽ ഈ സാധനം അടിപൊളിയാണ്. ഇവരിതിനകത്ത് പറയുന്നത് നമ്മൾ നോർമൽ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ടിൻ്റെ എന്തെങ്കിലും വേറെ പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, ഹിമാലയയുടെ തന്നെ വേറെ പ്രൊഡക്ട്സുകൾ, മോയ്സ്ചറൈസറും അങ്ങനത്തെ സംഗതിയൊക്കെ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഫെയർനെസ് ക്രീമൊക്കെ അവർക്കുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ റിസൾട്ട് കിട്ടും എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. നമ്മൾ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിലുള്ള ഏതാണോ പ്രൊഡക്റ്റ് അത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും യൂസ് ചെയ്യാവുന്നതാണ്. ഫേസ് വാഷ് ഏതായാലും അതിനെ ഒന്നും ബാധിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ മെയിൻലി ഇത് സജസ്റ്റ് ചെയ്യുന്നത് ആക്നി പ്രോൺ സ്കിന്നുകാർക്കും അതുപോലെ ഡാർക്ക് സ്പോട്ട് ഉള്ള ആൾക്കാർക്ക്, പിമ്പിൾസ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നോർമൽ സ്കിന്നിന് ഇത് പറ്റും. ഏത് എനിക്കിത് ഓയിലി ആക്കുന്നതായിട്ട് ഫീൽ ചെയ്തില്ല, ഡ്രൈ ആക്കത്തില്ല നമ്മുടെ ഫേസിന്. ഇത് ഏത് സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാമെന്നുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ സ്പെഷ്യലി ഇത് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ആക്നി പ്രോൺ സ്കിന്നുകാരും അതുപോലെ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഇത് യൂസ് ചെയ്യുന്നതിന് പ്രോബ്ലം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട് ഒരുപാട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം. ഒരു 3 പാക്കേജൊക്കെ നിങ്ങൾ ഇതുപോലത്തെ ഒരു 100 ml നൂറ് ml വേണമെന്നില്ല, ഒരു 50 ml ആണെങ്കിലും നിങ്ങളൊരു 3 പ്രൊഡക്റ്റ് ഒരു 3 മാസമൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല വ്യത്യാസം വരും. അല്ലാതെ ഈ 180 രൂപയ്ക്ക് നിങ്ങൾ ലേസർ വെച്ച് മാറ്റി കളയണ പോലെ ആക്നി സ്പോട്ട് പോകുന്നു, ഡാർക്ക് സ്പോട്ട് പോകുന്നു വിചാരിക്കരുത്. അങ്ങനെയൊന്നുമില്ല.
നമുക്ക് നമ്മുടെ ഫേസിൽ ഒരു ഗ്ലോ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ സ്പോട്ടൊക്കെ ഒന്ന് ലൈറ്റൺ ആവുന്നതായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ചേഞ്ചസ് ഉണ്ട്, നല്ല വ്യത്യാസം വരുന്നുണ്ട്. റെഗുലറായിട്ട് യൂസ് ചെയ്താൽ വ്യത്യാസം കുറച്ചും കൂടി നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. ഇവർ ഇതിനകത്ത് ക്ലെയിം ചെയ്യുന്നുണ്ട് വിസിബിളി റെഡ്യൂസ് ഡാർക്ക് സ്പോട്ട് എന്നുള്ളത്, അതൊരു 50% സത്യമാണ്. എനിക്കതാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇനി ശകലം കൂടി സാധനം ഉള്ളൂ. ഇതേ ഉണ്ടോ, ഇത്ര എമൗണ്ടേ ഉള്ളൂ. ഇതിൻ്റെ കളർ വരുന്നത് സ്വാഭാവികം, ടെർമറിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, യെല്ലോ കളറാണ്. നല്ലൊരു ക്രീമി പോലത്തെ നമ്മുടെ ഒരു സോപ്പ്, ഇതിനകത്ത് സോപ്പ് ബേസ് ഇല്ല കേട്ടോ. ഇവർ പറയുന്നുണ്ട് സോപ്പ് ഫ്രീ ഫോർമുലേഷൻ ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അത് നമ്മുടെ ഫേസിന് ഭയങ്കര നല്ലതാണ്, പാരബൻ ഫ്രീ ഒക്കെ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഹിമാലയയുടെ പ്രൊഡക്റ്റുകൾ അത്ര ഒരു അലർജിക്ക് ആയിട്ടുള്ള ഇതൊന്നും ഉണ്ടാക്കിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കണ്ടോ ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ, കുറച്ചൊരു ക്രീമി. നമ്മുടെ ഫേസ് വാഷിൻ്റെയൊക്കെ നമ്മുടെ പറയുവാണെങ്കിൽ നമ്മുടെ നീം ഫേസ് വാഷ് ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ ഒരു ടെക്സ്ചർ അത്രയൊക്കെ. പിന്നെ ഈ ഒരു യെല്ലോ ഫോം ആണ് ഇതിൻ്റെ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.